ജോഷി കൊച്ചിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയും കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷ്യയിലെ മുൻ ജീവനക്കാരനുമായ സാഗർ വിൻസൻ നൽകിയ ഹർജിയിൽ ഇന്ന് വിധി വരികയാണ് പോലീസ് പീഡനം ആരോപിച്ചാണ് സാഗർ വിൻസെൻ്റ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് കള്ളത്തെളിവുകൾ ഉണ്ടാക്കാൻ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൌജു പോലോസ് ഭീഷണിപ്പെടുത്തുന്നു എന്നായിരുന്നു പരാതി നടിയെ ആക്രമിച്ച കേസിൽ നാലാം പ്രതി വിജീഷ് നൽകിയ ജാമ്യ ഹർജിയിലും ഹൈക്കോടതി ഇന്ന് വിധി പറയും എന്താണ് ഇതിന്റെ വിശദവിവരങ്ങൾ വിവരങ്ങൾ ജോഷി നാല് ഹർജികളാണിന്ന് ഹൈക്കോടതിയിൽ പ്രധാനമായിട്ടുള്ളത് അതിൽ രണ്ടെണ്ണം നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ളതാണ് സുരേഷ് അതിൽ നാലാം പ്രതിയായ വിജീഷ് ഇദ്ദേഹം ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് സംഭവമുണ്ടായ ശേഷം തൊട്ടു പിന്നാലെ ഇവർ അറസ്റ്റിലായി അന്ന് മുതൽ ഈ വിജീഷ് റിമാൻഡ് റിമാൻഡ് തടവുകാരനാണ് ഇതിൽ വിജീഷിനും പൾസർ സുനിക്കും മാത്രമാണ് നിലവിൽ ജാമ്യം കിട്ടാത്തത് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അടക്കം തള്ളിക്കളയുകയും ചെയ്തിരുന്നു പക്ഷേ വിജീഷ് പറയുന്നത് താനൊരു വിചാരണ തടവുകാരനായി തുടരുകയാണ് വിചാരണ അനന്തമായി നീളുകയാണ് തുടരന്വേഷണം നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ മനുഷ്യാവകാശം പരിഗണിച്ചുകൊണ്ട് തനിക്ക് ജാമ്യം നൽകണമെന്നൊരു ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് സുപ്രീം കോടതി രണ്ടാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരുന്നത് തന്നെ ഈ സംഭവത്തിലെ കിങ് പിൻ പൾസർ സുനിയാണ് എന്ന് ഹൈക്കോടതി കൂടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ വിജീഷന് ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് ഈ ഇയാളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരടക്കം പ്രകടിപ്പിക്കുന്നത് അതൊന്നാമത്തേത് രണ്ടാമത്തേത് ഈ ലക്ഷ്യ ജീവനക്കാരനായിരുന്ന സാഗർ വിൻസെന്റ് നൽകിയ ആലപ്പുഴ സ്വദേശി നൽകിയ ഹർജിയാണ് പോലീസ് തന്നെ പീഡിപ്പിക്കുന്നുവെന്നും താൻ പ്രോസിക്യൂഷൻ അനുകൂലമായി അതായത് കാവ്യമാധവനും ദിലീപിനും അടക്കമുള്ളവർക്കെതിരെ മൊഴി കൊടുക്കാൻ തനിക്ക് ഇവർ സമ്മർദ്ദമുണ്ട് എന്നുമാണ് ഈ സാഗർ വിൻസെൻറ്റിൻ്റെ ആരോപണം നമുക്ക് അറിയാവുന്നതാണ് അതായത് ഈ പൾസർ സുനി ഒളിവിൽ പോയ ശേഷം ഈ ദൃശ്യങ്ങളുമായി വന്ന് ഈ ലക്ഷ്യയിലെത്തി കണ്ടത് സാഗർ വിൻസെൻറ്റിനെയാണ് ദിലീപ് എവിടെ കാവ്യമാധവൻ എവിടെ തനിക്ക് കാണണം എന്ന് പറഞ്ഞു കൊണ്ടായിരുന്നു പൾസർ സുനി വന്നത് അന്ന് സംസാരിച്ച് സാഗർ വിൻസെൻറ്റിനോടായിരുന്നു ഈ സാഗർ വിൻസെൻ്റ് ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ സാക്ഷിയാണ് ഇവരുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് പക്ഷേ സാഗർ വിൻസെൻ്റ് ഇപ്പോൾ പറയുന്നത് തന്നെ പോലീസ് ഇടപെട്ടിട്ട് വലിയ തോൽ സമ്മർദ്ദം ചെലുത്തുന്നു തനിക്ക് സംരക്ഷണം വേണം എന്ന് മാ ആവശ്യപ്പെട്ട് മാത്രമല്ല അന്വേഷണ സംഘത്തിന് മുമ്പായി ഹാജരാകുന്ന നോട്ടീസ് കിട്ടിയിട്ടുണ്ട് ആ നോട്ടീസ് റദ്ദാക്കണം എന്ന് കൂടിയാണ് ഇയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടാമത്തേത് മൂന്നാമത്തേത് കെ എസ് ആർ ടി സി നൽകിയ പെറ്റീഷൻ ഹൈക്കോടതിയിൽ അതായത് ഈ ഈ ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് ബൾക്ക് പർച്ചേസ് വിഭാഗത്തിൽപ്പെടുത്തി ഇരുപത്തിയൊന്ന് കൂടുതൽ രൂപ കൂടുതൽ ഡീസലിന് വാങ്ങുന്നു ഇന്ധന കമ്പനികളുടെയും നിലപാടിൽ തങ്ങളെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ആർ ടി സി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് അതിൽ സ്വാഭാവികമായും എണ്ണ കമ്പനികളോട് തങ്ങൾ എങ്ങനെയാണ് ഈ വില കണക്കാക്കുന്നത് സംബന്ധിച്ച് മറുപടി പറയാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലാമത്തേത് പാലക്കാട് സഞ്ജിത്തിന്റെ കൊലപാതകമാണ് ആർ എസ് എസ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി അന്വേഷണം ഐ ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യ നൽകിയ ഹർജിയാണ് അതിൽ വാദം ഇന്ന് ഹൈക്കോടതിയിൽ തുടരും പി